എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ കാലമായല്ലോ കണ്ടിട്ട്. എക്സാം പ്രിപ്പറേഷൻ ഒക്കെ എവിടെ എത്തി? അപ്പൊ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മിസ്സില് സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ടുണ്ട്. ഏതായിട്ടാ വന്നതെന്നറിയോ? നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് തരത്തിലുള്ള സമരമുറകളുണ്ട്. അതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? എന്താണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം, അല്ലെ? സഹകരിക്കാതിരിക്കുക, ഗവൺമെന്റുമായിട്ട് സഹകരിക്കാതിരിക്കുക. അതായത് ഗവൺമെന്റ് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി, അല്ലെ? അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ്, അല്ലെ? ബ്രിട്ടീഷ് ഗവൺമെന്റ് ജനങ്ങൾക്കെതിരായിട്ടുള്ള, ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരമുറകൾ ആരംഭിച്ചത്, അല്ലെ? അപ്പം രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. ഒന്ന് ബഹിഷ്കരണം, അല്ലെ? ബഹിഷ്കരണ രീതിയിലുള്ളതും അതേപോലെ ഒന്ന് ക്രിയാത്മകമായിട്ട് നടന്ന സമര രീതികളും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ബഹിഷ്കരണ പ്രസ്ഥാനത്തില് എന്തൊക്കെയായിരുന്നു ബഹിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചെയ്തത്. നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ കേട്ട് കാണും, അല്ലെ? വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക. ആ ഒരു കാലഘട്ടത്തില് ഇന്ത്യയില് എന്താണ് ഇന്ത്യൻ വസ്ത്രങ്ങൾ, അല്ലെ? ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് എന്താ ഡിമാൻഡ് കുറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം വിദേശ വസ്ത്രങ്ങൾ വില കുറവിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടുത്തെ കച്ചവടം, അല്ലെ, വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ പരുത്തിയായിരുന്നു ഏറ്റവും ബെസ്റ്റ് ആയിരുന്നത്, അല്ലെ? അതിൻ്റെ ഒരു മാർക്കറ്റ് ഇടിയുകയാണ്. ഇന്ത്യൻ വസ്ത്രങ്ങൾ ആരും വാങ്ങാതെ ആവുകയാണ്. എന്നിട്ട് എന്താണ് ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് വരികയാണ്, അല്ലെ? അപ്പൊ അതെന്താണ് ഇവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ പോകാൻ കാരണമാവും, അല്ലെ? നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ അത് ബാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദേശ വസ്ത്രങ്ങൾ ഇനി വേണ്ട, നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ അത് നമ്മൾ വാങ്ങുമ്പോൾ എന്താ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കാണ് അതിന്റെ ലാഭം വരിക, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ബഹിഷ്കരിക്കുക, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക. ഇനി നോക്കാം നികുതി നിഷേധം എന്താണ്. നികുതി അടയ്ക്കാതിരിക്കുക, കർഷകരുടെ മുകളിലൊക്കെ ബ്രിട്ടീഷുകാർ അധികമായ അമിതമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തിയിരുന്നു. അത് മൊത്തമായിട്ട് എന്ത് ചെയ്യുക, എന്താക്കാണ്, അടയ്ക്കാതിരിക്കുക, നികുതി അടയ്ക്കാതിരിക്കുക, അതാണ് നികുതി നിഷേധം. പിന്നീട് ബ്രിട്ടീഷ് ഓഫീസുകൾ, അല്ലെ? ബ്രിട്ടീഷുകാരാണ് അവിടെ പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനും മറ്റ് ഗവൺമെന്റ് എന്താ ഓഫീസുകൾ അല്ലെങ്കിൽ കോടതികൾ, ഇതൊക്കെ ആരാണ്, ബ്രിട്ടീഷുകാരാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെയൊക്കെ ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത്, അല്ലെ? അപ്പം ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള, ഇന്ത്യക്കാർക്കെതിരായ നിയമങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ മൊത്തം ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, പോവാതിരിക്കുക, അല്ലെ? ഓഫീസുകളിൽ പോവാതിരിക്കുക, അല്ലെ? ഉദ്യോഗങ്ങളും സ്ഥാനങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക. ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ബഹിഷ്കരണത്തിലൂടെ, അല്ലെ, ഈ ഒരു ബഹിഷ്കരണത്തിലൂടെ ഗവൺമെന്റ്, അല്ലെ, ബ്രിട്ടീഷിന്റെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം, അല്ലെ? അത് എന്താണ് കുറെ ദിവസത്തേക്ക്, ഇല്ല, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഹർത്താലുകൾ നടത്താറുണ്ട്, അല്ലെ? ഗവൺമെന്റുമായിട്ട് പെട്രോളിന് വില കൂടുകയോ അങ്ങനത്തെ സാഹചര്യങ്ങൾ ആളുകളൊക്കെ എന്താണ് ജോലിക്ക് പോവാതെ വീട്ടിൽ എന്താണ് നിസ്സഹകരിച്ചിരിക്കുക, അല്ലെ? ഗവൺമെന്റുമായിട്ട് നിസ്സഹകരണം, അല്ലെ? അതാണ് നമ്മളിപ്പം പറഞ്ഞ ഈ ഒരു ഉദ്യോഗസ്ഥം ബഹിഷ്കരിക്കുക എന്നുള്ളത്. പിന്നെ കോടതികൾ, അല്ലെ? കോടതികൾ വഴിയാണ് എന്ത് നടക്കുന്നത്, ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റേതായ കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് ക്രയവിക്രയങ്ങളും കാര്യങ്ങളൊക്കെ കോടതികൾ വഴിയാണ്, അതും ഇതുപോലെ ബഹിഷ്കരിക്കുക. ഇതൊക്കെയാണ് ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളുമായിട്ട് നമുക്ക് പഠിക്കാം. ഇനി ക്രിയാത്മകമായിട്ട് എന്തൊക്കെ ചെയ്തു ഗാന്ധിജിയും അതേപോലെ അദ്ദേഹത്തിന്റെ അനുയായികളും ഈ ഒരു നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരുന്നു ക്രിയാത്മകമായിട്ട് ബ്രിട്ടീഷുകാർ ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ സ്പർദ്ധ ജനിപ്പിക്കുന്ന തരത്തിൽ പല തീരുമാനങ്ങളും എടുത്തിരുന്നു. അപ്പൊ അതിനൊക്കെ, അല്ലെ, അതിനൊക്കെ തടയിടാൻ വേണ്ടി ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ആര് പ്രവർത്തിച്ചു, ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഹിന്ദു മുസ്ലിം ഐക്യത്തിനായിട്ട് പ്രവർത്തിച്ചു. ഐത്തോച്ചാടനം, എന്താണ് ഐത്തോച്ചാടനം എന്നാല്, അല്ലെ, ഐത്തത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയ ആളുകളുണ്ട്, അല്ലെ, അവരെ അൺടച്ചബിൾസ് എന്നാണ് വിളിക്കുന്നത്. അവരെ എന്താക്കുക, ഒരുമിച്ച് ചേർത്ത് നിർത്തുക, അല്ലെ? അതായത് എല്ലാ മനുഷ്യനും ഒന്നാണ്, ഒരുമിച്ച് ഇന്റർ ഡൈനിങ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെ, പന്തീ ഭോജനം, അല്ലെ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ നടത്തുന്നത് എന്തിനാണ്, ഇത്തരത്തിലുള്ള ഐത്തം ഇല്ലാണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിയാത്മകമായിട്ട് ഗാന്ധിയും അനുയായികളും ഇടപെടുകയായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണ് എന്ത് കാണാൻ സാധിക്കും, ഈ ഒരു ഖാദി വസ്ത്രത്തിന്, അല്ലെ, ഗാന്ധിജി എപ്പോഴും ഖാദിയെ പ്രൊമോട്ട് ചെയ്തിരുന്നു, അല്ലെ? നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, അല്ലെ, അതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം, അല്ലെ? അതുപോലെ അവസാനമായിട്ട് നമുക്ക് പറയാം എന്താണ് ദേശീയ വിദ്യാലയങ്ങൾ, അല്ലെ, ഇന്ത്യക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ഈ ഒരു ക്രിയാത്മക പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ ആണോ? അപ്പം ബഹിഷ്കരണവും ക്രിയാത്മക പ്രവർത്തനങ്ങളും രണ്ടും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എക്സാമിന് വന്നാല് നന്നായി എഴുതില്ലേ? നന്നായി ക്ലിയർ ആയി മനസ്സിലായോ? അല്ലെ, ഇതിന്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലായോ? അല്ലെ, നമ്മൾ അതിൽ നിന്ന് ഇഴകീറി പഠിക്കാനാണ് സത്യത്തിൽ ശ്രമിച്ചത്. ഓക്കെ അല്ലേ?
അപ്പൊ ഈ ഭാഗത്തു നിന്ന് എന്ത് ചോദ്യം വന്നാലും മക്കൾ എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.